പത്തനംതിട്ട നഗരസഭയിൽ സ്വതന്ത്രരുടെ പിന്തുണയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് മുന്നണികൾ. ഒരു സ്വതന്ത്രൻ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മറ്റു രണ്ടു പേർ ഇതുവരെ നിലപാട് വ്യക്തമാക്കാത്തതാണ് മുന്നണികളെ വലയ്ക്കുന്നത്. അടുത്ത 5 വർഷക്കാലത്ത് LDFനൊപ്പം നിന്ന് നിരുപാധികമായ പിന്തുണ LDFന് പ്രഖ്യാപിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്വതന്ത്ര അംഗവും കോൺഗ്രസ് വിമതനുമായ KR അജിത് കുമാർ നടത്തിയ ഈ പരസ്യ പിന്തുണ പ്രഖ്യാപനമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ കൂട്ടിയത്. ആകെയുള്ള 32 സീറ്റിൽ 13 ഇടത്താണ് ഇടത് കൗൺസിലർമാർ ജയിച്ചു കയറിയത്. അജിത് കുമാർ കൂടിയെത്തിയതോടെ എണ്ണം 14 ആയി. പക്ഷേ കേവല ഭൂരിപക്ഷമായ 17 എന്നത് മുന്നണികൾക്ക് സാധ്യമല്ല. 3 പേർ SDPI അംഗങ്ങളാണ്. ഇരുമുന്നണികളും SDPI പിന്തുണ വേണ്ടെന്ന് വെച്ചതോടെ 15 പേരുമായി അംഗബലം തെളിയിക്കുന്നവർക്ക് ഭരിക്കാം എന്നതാണ് സാഹചര്യം. ഇതുവരെ പിന്തുണ പ്രഖ്യാപിക്കാത്ത സ്വതന്ത്ര അംഗങ്ങളായ ഇന്ദിരാമണിയമ്മയും ആമിന ഹൈദരാലിക്കും വേണ്ടി മാരത്തോൺ ചർച്ചകളാണ് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ റിബലുകൾ എന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസ് UDF ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കരുത് എന്ന് ജനങ്ങൾ കരുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അതാത് പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വികാരം പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അതേസമയം കോൺഗ്രസ് വിമതൻ അജിത് കുമാറിന് മോഹന വാഗ്ദാനങ്ങൾ നൽകി തിരികെ ചാടിക്കാനുള്ള ശ്രമം UDFലും നടക്കുന്നു. നിലവിൽ 13 അംഗങ്ങളുള്ള UDFന് അജിത് കുമാറിൻ്റെയും കോൺഗ്രസ് വിമത തന്നെയായ ഇന്ദിരാമണിയമ്മയുടെയും പിന്തുണ കിട്ടിയാൽ ഭരിക്കാം. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് UDFന് ഏത് രീതിയിലും ഭരണം ജില്ലാ ആസ്ഥാനത്തെ നഗരസഭയിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടെ ആമിന ഹൈദരാലി SDPI സ്വതന്ത്രയാണെന്ന് SDPIയും അവകാശപ്പെടുന്നു. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലപാട് പ്രഖ്യാപിക്കാത്തവർ മൗനം പടിഞ്ഞാൽ ഒരു മുന്നണിയുടെയെങ്കിലും നെഞ്ചിടിപ്പ് കുറയും. ഏഷ്യാനെറ്റ് ന്യൂസ്, 13.